ആമയൻ യേശുവേ കർത്താവെ ഈ ആഴ്ചയിലും ഞങ്ങളെ കർത്താവെ കർത്താവിന്റെ വചനത്തിൽ കൂടെയുള്ള ഈ അത്ഭുത നിധിയെ കാണുവാൻ കർത്താവ് ഞങ്ങളെ കർത്താവെ ശ്രേഷ്ഠമായ യാത്രയിലേക്ക് കൊണ്ടുവന്നതിനായി സ്തുതിക്കുന്നു ഞങ്ങൾ കർത്താവെ നിന്റെ വചനത്തിലൂടെ യാത്ര ചെയ്യട്ടെ കർത്താവ് വചനത്തിലെ അത്ഭുതങ്ങളെ ഞങ്ങൾ കാണട്ടെ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ കർത്താവെ വചനത്താൽ കർത്താവ് ഞങ്ങളെ അധികമായി പ്രകാശിപ്പിക്കണമേ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഞങ്ങളിലേക്കും കുഞ്ഞുങ്ങളിലേക്കും എല്ലാവരിലേക്കും കർത്താവ് പകരണമേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് തുറക്കപ്പെട്ട ഒരു ഹൃദയം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം കർത്താവെ ഞങ്ങളെ കർത്താവ് കഴുകണം അഭിഷേകം ചെയ്യണം കർത്താവിൻ്റെ ആത്മാവിനാൽ ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം കർത്താവെ ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം കർത്താവിൻ്റെ ഹൃദയാഗ്രഹത്തിനുവേണ്ടി ഭൂമിയിൽ നിലകൊള്ളുവാൻ ബുദ്ധിയുള്ള ഒരു ഹൃദയത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകണം ഈ ദൂതുകളിലൂടെയുള്ള കർത്താവിന്റെ ശ്രേഷ്ഠമായ സംസാരത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവായ ഈ കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദൂതുകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നമ്മളെല്ലാവരും ഒരു നല്ലൊരു കാഴ്ച നമ്മൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ കണ്ടു ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയാഗ്രഹം അവർ ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ രാജ്യവുമായി മാറണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തിനു വേണ്ടി ദൈവം ആ ജനത്തെ തെരഞ്ഞെടുത്തു നമ്മൾ കണ്ടതുപോലെ എല്ലാ ദൂതുകളിലും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തിൽ നിന്നും വീണുപോയതായ ദൈവജനം പലപ്പോഴും ദൈവത്തിന്റെ സർവാധികാരത്തിൻ കീഴിൽ അവർ വിൽക്കപ്പെട്ടവരായി അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് വിൽക്കപ്പെട്ടവരായി അവർ മാറി അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വന്നു അവർ പലപ്പോഴും പാപത്തിലും അകൃത്യങ്ങളിലും വിഗ്രഹാരാധനയിലും രസിച്ചുകൊണ്ട് ദൈവത്തെ ഭർത്താവായി സ്വീകരിക്കാതെ അവർ പലപ്പോഴും പാപം ചെയ്ത് ജീവിച്ചതായി നമ്മൾ കാണുന്നു അങ്ങനെയുള്ള ഇസ്രയേൽ ജനം അവർക്ക് സംഭവിച്ചതായ വലിയ ഒരു ട്രാജഡി വലിയ ഒരു ദാരുണമായ ഒരു ചരിത്രമാണ് അവരുടെ പ്രവാസത്തിന്റെ ചരിത്രം അവരുടെ അടിമത്തത്തിന്റെ ചരിത്രം പ്രിയ സഹോദരങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നത് നമ്മൾ കർത്താവിന്റെ ഹൃദയാഗ്രഹത്തിനു വേണ്ടി നാം നിലകൊള്ളാതെ ഇരുന്നാൽ നാം അടിമകളായി മാറുകയാണ് നാം എവിടെയാണ് അടിമകളായി മാറുന്നത് ഇസ്രായേൽ മക്കൾ ഏതെങ്കിലും ഒന്നുകിൽ ബാബിലോണിയ രാജാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശത്രുക്കളായ അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് കരാൻ ദേശത്ത് നല്ലദേശത്ത് ഏഴ് തരത്തിലുള്ളതായ ജാതികൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് അവരുടെയും പിന്നെ നമ്മൾ കാണുന്നുണ്ട് മിശ്രീമിലെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ ഫറവോന്റെ അടിമത്തത്തിൻ കീഴിലും ഒക്കെ ദൈവജനം അടിമകളായി സേവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് നാം കർത്താവിനെ വിട്ടുമാറിയാൽ കർത്താവിന്റെ ഹൃദയാഗ്രഹത്തെ വിട്ടുമാറിയാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സാത്താന്റെ അടിമത്വത്തിൻ കീഴിലാണ് പാപത്തിന്റെ അടിമത്വത്തിൻ കീഴിലാണ് പ്രിയരെ അങ്ങനെയുള്ള അടിമത്വത്തിൽ നിന്നുള്ള ഒരു മടങ്ങിവരവിനെയാണ് ആ മടങ്ങിവരവിന്റെ ശ്രേഷ്ഠമായ ചരിത്രത്തെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി സ്വയം വ്രതസ്ഥരായി അല്ലെങ്കിൽ സ്വയം നിയോഗിക്കപ്പെട്ടവരായി സ്വന്തം ആഗ്രഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിനും ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊണ്ടവരായ ചില നായകന്മാർ നേതാക്കന്മാർ നമുക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുവാനിടയായി തീർന്നു അതിൽ ബാബുലോണിൽ പ്രവാസത്തിൽ അകപ്പെട്ടു പോയതായ ഇസ്രയേൽ മക്കളുടെ മടങ്ങിവരവിന്റെ ആ ഘട്ടങ്ങളിൽ അവരെ ദൈവഹൃദയത്തിലെ ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്കും ദൈവത്തിന്റെ ആലയം എന്ന യാഥാർത്ഥ്യത്തിലേക്കും അവരെ നയിച്ചതായ മൂന്ന് നായകന്മാർ മൂന്ന് ലീഡേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു ഒന്ന് സെരുബാബേൽ സെരുബാബേലിന്റെ ചരിത്രം ഒരു റോയൽ ഹിസ്റ്ററിയാണ് അല്ലെങ്കിൽ സെരൂബാബേൽ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഒരു രാജകീയമായ ഒരു ചരിത്രം സെരുബാബേലിനുണ്ടായിരുന്നു നമ്മൾ കാണുന്നത് സെരുബാബേൽ വളരെ യോഗ്യതയുള്ളവനായിരുന്നു രണ്ടാമതായി നമ്മൾ കണ്ടത് ഒരു പുരോഹിത ശാസ്ത്രിയായ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ്ലി ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു പൗരോഹിത്യത്തിന്റെ ചരിത്രമുള്ളതായ ഒരു നല്ല പാരമ്പര്യം പറയുവാനുള്ളതായ എസ്രായയാണ് നമ്മൾ കാണുന്നത് എസ്ര വളരെ യോഗ്യതയുള്ളവനായിരുന്നു ന്യായ പ്രമാണം അഭ്യസിച്ചവരായിരുന്നു ഒരു ശാസ്ത്രീയും പുരോഹിതനുമായിരുന്നു അങ്ങനെയുള്ള യസ്ര ദൈവജനത്തെ ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഉപയോഗിക്കപ്പെട്ടു മൂന്നാമതായി നമ്മൾ കണ്ട വ്യക്തിയാണ് ഒരു യോഗ്യതയും ഇല്ലാത്ത കുടുംബ മഹിമ പറയുവാനില്ലാത്ത തന്റെ ജോലി അത്ര ശ്രേഷ്ഠമാണെന്ന് പറയുവാനില്ലാത്ത ആമേൻ അങ്ങനെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഹാലലുയ അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു നെഗമ്യാവ് നെഗമ്യാവനെ നമ്മൾ കാണുമ്പോൾ നെഗമ്യാവ് താൻ വളരെ കഴിവുള്ളവൻ അല്ലെങ്കിൽ താൻ വളരെ ലോകപ്രകാരം നമ്മൾ നോക്കിയാല് വിദ്യാഭ്യാസം നല്ല ജോലി ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല നഗമ്യാവ് നെഹമ്യാവിനെ നമ്മൾ കണ്ടത് നെഗമ്യാവ് നമുക്കറിയാം ശൂഷൻ രാജധാനിയിലെ രാജാവിന് വീഞ്ഞിനെ വിളമ്പുന്ന പാനപാത്ര വാഹകനായിരുന്നു പ്രിയരെ അങ്ങനെയുള്ള ഈ നഗമ്യാവ് പക്ഷേ താൻ ഇസ്രയേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ഹൃദയാഗ്രഹമായ ദൈവരാജ്യം ദൈവത്തിന്റെ ആലയം അത് യാഥാർത്ഥ്യമായി തീരുവാൻ നഗമ്യാവ് പ്രയോജനപ്പെടുവാനിടയായിത്തീർന്നു നെഹമ്യാവ് സ്വയം സമർപ്പിതനായി മാറി നമ്മൾ കണ്ടത് നെഹമ്യാവിനെ ദൈവം വിളിച്ചതായി നമ്മൾ കാണുന്നില്ല പക്ഷേ നെഹമ്യാവ് ദൈവത്തെയും ദൈവജനത്തെയും കുറിച്ച് അന്വേഷിക്കുന്നവനായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുവാനിടയായിത്തീർന്നു പ്രിയരെ ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് നെഹമ്യാവ് ഒരു മാന്യനായ അല്ലെങ്കിൽ ബഹുമാന്യനായ നായകനായിരുന്നു ഒരു യഥാർത്ഥ നായകനായിരുന്നു എങ്ങനെയാണ് നെഗമ്യാവ് അത്തരത്തിലുള്ള ഒരു നായകനായി മാറിയത് നെഗമ്യാവ് അത്തരത്തിലുള്ള ഒരു നായകനായി തീരുവാനുള്ള നെഗമ്യാവിന്റെ യോഗ്യതയെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് കാണുവാൻ പോവുകയാണ് നെഗമ്യാവ് എപ്രകാരമാണ് ഇസ്രയേൽ ജനത്തെ നയിക്കുന്ന ദൈവത്തിന്റെ ഹൃദയാഗ്രഹപ്രകാരമുള്ള ഒരു നേതാവായി നായകനായി ഒരു ഗവർണറായി മാറിയത് എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണണം എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മളുടെ ചരിത്രമായി മാറണം പ്രിയരെ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഈ നഗമ്യാവിനെ കണ്ടുകൊണ്ട് ഈ നെഗമ്യാവിൻ്റെ ചരിത്രം നമ്മുടെ ചരിത്രമായി മാറുവാൻ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടുകൂടെയും ആയിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പൊ നമ്മൾ കാണുവാൻ പോകുന്നത് നെഗമ്യാവിന്റെ യോഗ്യതകളെ സംബന്ധിച്ചാണ് നമുക്ക് തുടർന്നുള്ള സ്ലൈഡിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നെഹമ്യാവ് എപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവിനെ നമ്മൾ കാണുന്നത് നെഹമ്യാവിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ കാണണം നെഹമ്യാവിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമ്മൾ കാണണം നെഹമ്യാവ് ശരിയായ സ്വഭാവവും പെരുമാറ്റവുമുള്ള ഉന്മേഷവാനായ ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം നെഹമ്യാവിനെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ നെഗമ്യാവ് രാജധാനിയിലായിരിക്കുമ്പോൾ രാജാവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ രാജാവിന് വീഞ്ഞു വിളമ്പി കൊടുക്കുമ്പോൾ ഈ രാജാവ് നെഗമ്യാവിനെ നോക്കുമ്പോൾ നെഗമ്യാവ് ഏറ്റവും സന്തോഷവാനായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അല്ല എങ്കിൽ ഒരിക്കലും രാജധാനിയിൽ വീഞ്ഞു വിളമ്പുവാൻ തക്കവണ്ണം നെഹമ്യാവ് യോഗ്യതയുള്ളവനായി തീരുകയില്ല കാരണം അപ്രകാരമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും രാജാവിനെ മുഖം കാണിക്കുവാൻ സാധിക്കത്തില്ല നെഖംയാവിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അർത്ഥവിശിഷ്ട രാജാവിന്റെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുന്ധിതനായിരുന്നിട്ടില്ല അല്ലെങ്കിൽ സങ്കടപ്പെട്ടവനായിരുന്നിട്ടില്ല അല്ലെങ്കിൽ ദുഃഖിതനായിരുന്നിട്ടില്ല പ്രിയരെ അവിടെ നമ്മൾ കാണുന്നത് രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ ഇത് മനോദുഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ നെഹമ്യാവ് പറയുന്നതായ കാര്യം നെഹമ്യാവ് രാജാവിന് മുമ്പാകെ ഒരിക്കലും ഇത്തരത്തിൽ ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ മുഖം വാടിയവനായിട്ട് ഒരിക്കൽ പോലും ആയിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം നെഹമ്യാവിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നെഹമ്യാവ് എപ്പോഴും സന്തോഷവാനായ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എപ്പോഴും ഉന്മേഷമുള്ളവനായിരുന്നു നെഹമ്യാവ് ദൈവത്തിന്റെയും അതുപോലെ താനായിരിക്കുന്ന ജോലിയിലും അവിടെ രാജാവിന്റെ മുമ്പാകെയും നെഹമ്യാവ് എപ്പോഴും സന്തോഷമുള്ള ഒരു മുഖമുള്ളവനായി അവിടെ ആയിരിക്കുവാനിടയായി തീർന്നു അതുകൊണ്ടാണ് ദീർഘകാലങ്ങൾ രാജാവിന്റെ സന്നദ്ധിയിൽ മാനപാത്രവാഹകനായി സേവനമനുഷ്ഠിക്കുവാൻ നെഹമ്യാവിന് സാധിച്ചത് പ്രിയറെ അത് ഏറ്റവും ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു ശ്രേഷ്ഠമായ ഒരു ജോലിയാണ് ആ ജോലിയിൽ രാജധാനിയിൽ രാജാവിനെ മുഖം കാണിക്കുന്നതായ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതായ പാനപാത്രവാഹകനായി നിൽക്കുന്നതായ നെഹമ്യാവ് ആ നെഹമ്യാവ് ഒരിക്കലും ദുഃഖിക്കുവാനായിട്ട് പാടില്ലായിരുന്നു അല്ലെങ്കിൽ ദുഃഖമുള്ള മുഖം കാണിക്കുവാൻ പാടില്ലായിരുന്നു പക്ഷെ നമ്മൾ കണ്ടത് ഒരിക്കലും ഇല്ലാത്തതായ ഒരു മുഖഭാവത്തോടു കൂടെയാണ് രാജാവിന്റെ മുൻപാകെ നിന്നത് അതുകൊണ്ട് തന്നെയാണ് രാജാവ് തന്റെ മുഖത്തെ ശ്രദ്ധിച്ചത് അപ്പോൾ നാം കാണേണ്ടത് ശരിയായ ഒരു നേതാവിന്റെ സ്വഭാവ സവിശേഷതയിൽ ഏറ്റവും ഒന്നാമതായി ഉണ്ടാവേണ്ടത് തന്റെ പെരുമാറ്റം സന്തോഷത്തോടെയുള്ള ഒരു പെരുമാറ്റം ഉന്മേഷവാനായ ഒരു വ്യക്തിയായി താൻ തീരണം രണ്ടാമതായി ഭൂമിയിലെ ദൈവത്തിന്റെ താല്പര്യത്തെയും ദൈവത്തെയും സ്നേഹിച്ചതായ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തെ അവൻ കണ്ടു ദൈവത്തെ അവൻ സ്നേഹിച്ചു അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് രാജധാനിയിൽ ഒരിക്കലും ദുഃഖമുള്ളൊരു മുഖം കാണിക്കാൻ പാടില്ല പക്ഷെ നഖമ്യാവിന് സന്തോഷിക്കുവാൻ സാധിച്ചില്ല ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ നഖമ്യാവിന് ദുഃഖിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല നഖമ്യാവ് വളരെ സങ്കടപ്പെട്ടു നഖമ്യാവ് രാജാവിന്റെ മുമ്പിൽ പോലും താൻ വളരെ ആകുലപ്പെട്ടവനായി അല്ലെങ്കിൽ സങ്കടമുള്ളവനായി കാണപ്പെട്ടു ഇവിടെയാണ് നഖമ്യാവെന്ന ആ വ്യക്തിയുടെ ഹൃദയത്തെ നമ്മൾ കാണുന്നത് നഖമ്യാവ് ദൈവത്തിന്റെ ഹൃദയാഗ്രഹമായ ദൈവത്തിന്റെ ഇഷ്ടമായ ദൈവത്തിന്റെ ഇസ്രായേലിനെ കണ്ടവനാണ് ദൈവത്തിന്റെ ആലയത്തെ കണ്ടവനാണ് ദൈവത്തിന്റെ രാജ്യത്തെ കണ്ടവനാണ് അതുകൊണ്ടാണ് ദൈവജനം വളരെ കഷ്ടതയിലായിരിക്കുന്നു എന്നുള്ള വാർത്ത നെഹമ്യാവ് കേട്ടു മാത്രമല്ല ദൈവജനം താൻ താങ്കൾക്ക് ബോധിച്ചതുപോലെ നടക്കുന്നു എന്നുള്ള ചരിത്രം നെഹമ്യാവ് കേട്ടു അതുമാത്രമല്ല ദൈവത്തിന്റെ രാജ്യത്തിന്റെ മതിൽ ഇടിഞ്ഞുകിടക്കുന്നു തീ വെച്ച് ചുട്ടിരിക്കുന്നു അതിന്റെ വാതിലുകൾ ചുടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത നെഹമ്യാവ് കേട്ട് കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് ദൈവത്തെ സ്നേഹിക്കുന്ന നെഹമ്യാവ് വളരെ ദുഃഖമുള്ളവനായി മാറി ഹാലലുയ്യ നെഹമ്യാവ് ദൈവത്തെയും ദൈവത്തിന്റെ താല്പര്യത്തെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു ഒരു നേതൃത്വം കൊടുക്കുന്നതായ ദൈവത്തിന്റെ ആ സഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്നതായ ഒരു വ്യക്തി അവൻ ദൈവത്തെയും ദൈവത്തിന്റെ ഇഷ്ടത്തെയും സ്നേഹിക്കുന്നവനായിരിക്കണം മൂന്നാമതായി നെഹമ്യാവ് ദൈവമായ കൂട്ടായ്മയിൽ ബന്ധപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് നെഗമ്യാവിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവെ നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താൽപ്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കയണമേ ഞാൻ രാജാവിന് പാനപാത്ര വാഹകനായിരുന്നു ഇവിടെ നോക്കണം പ്രാർത്ഥിക്കുന്ന ഒരു നെഗമ്യാവ് പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുന്നതായ ഒരു നഗമ്യാവ് ഇനി രണ്ടാം രണ്ടാമധ്യായം നാലാം വാക്യത്തിന് ഇങ്ങനെ വായിക്കുന്നത് രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു രാജാവ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്ന നെഖമ്യാവിനോട് നിന്റെ അപേക്ഷ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെയും തന്റെ സ്വയത്തിൽ നിന്നൊരു മറുപടി ഞാൻ പറയാതെ നെഗമ്യാവ് എന്താണ് ചെയ്തെന്നറിയാമോ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് സംസാരിച്ചു അപ്പോൾ അവിടെ നഗമ്യാവ് രാജാവിനോടല്ല ആദ്യം സംസാരിച്ചത് ദൈവത്തോട് സംസാരിച്ചു പ്രാർത്ഥിക്കുന്ന രഹമ്യാവ് ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുന്ന രഹമ്യാവ് പ്രിയ കുഞ്ഞുങ്ങളെ നാമം ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഉന്മേഷമുള്ളവരായി ദൈവത്തെയും ദൈവത്തിന്റെ താല്പര്യത്തെയും സ്നേഹിക്കുന്നവരായി കൂട്ടായ്മയിൽ ദൈവത്തോട് എല്ലാ സാഹചര്യത്തിലും ബന്ധപ്പെടുന്ന പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നു മാത്രമല്ല നഗമ്യാവ് ദൈവമായി ഒന്നായിരിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എല്ലാ കാര്യത്തിലും ദൈവത്തോടൊന്നായിരുന്നു ദൈവത്തോടും അതുപോലെ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയുള്ളൊരു അനുഭവമാണ് നമുക്ക് വേണ്ടുന്ന അടുത്ത യോഗ്യത ഇനി നെഹമ്യാവിന് മറ്റൊരു യോഗ്യത ഉണ്ടായിരുന്നു നെഹമ്യാവ് പൂർണമായി നിസ്വാർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു സ്വാർത്ഥതയില്ലാത്തവനായിരുന്നു താൻ ഒരിക്കലും തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്നവനായിരുന്നില്ല എന്താണ് നെഹമ്യാവ് ചെയ്തതെന്ന് അറിയാമോ നെഹമ്യാവ് നാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു അടുത്തത് അതിന് നാലാമധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാനോ എന്റെ സഹോദരന്മാരോ എന്റെ ബാല്യക്കാരോ എന്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല കുളിക്കുന്ന സമയത്തുകൂടെയും ആയുധം ധരിച്ചിരുന്നു ഇവിടെ രഹമ്യ ഒരു ഗവർണർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു പക്ഷെ താൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ താൻ അല്പം പോലും സ്വാർത്ഥതയുള്ളവനായി തീരാതെ തന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം താൻ ചിന്തിക്കാതെ അദ്ദേഹം തന്റെ സഹോദരന്മാരോട് കൂടെ ചേർന്നുകൊണ്ട് കഷ്ടത അനുഭവിക്കുവാനിടയായിത്തീർന്നു പ്രിയനെ ഇതായിരുന്നു യഥാർത്ഥ നേതാവിന്റെ യോഗ്യത താൻ ഒരിക്കലും തന്റെ സ്വന്തം സുഖങ്ങൾ തേടി പോകാതെ താൻ ദൈവജനത്തോടു കൂടെ ആ മതിലിന്റെ കെട്ടുപടിക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവനായിരുന്നു ഇനി രഗമ്യാവിന് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട് ഞാൻ ഏകൂത ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്ഥശിഷ്ടാവിൻ രാജാവിന്റെ ഇരുപതാം ആണ്ട് മുതൽ തന്നെ അവന്റെ മുപ്പത്തിരണ്ടാം ആണ്ട് വരെ പന്ത്രണ്ട് സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല കണ്ടോ തനിക്ക് ഒരു ദേശാധിപതിയായിരുന്നു കൊണ്ട് അവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ദൈവജനത്തിൽ നിന്ന് വാങ്ങാമായിരുന്നു പക്ഷെ നമ്മളവിടെ കാണുന്നത് അവൻ ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല എന്നുള്ളതാണ് അഞ്ചിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശിഷ്ടമായ ആറ് ആടിനെയും പാകം ചെയ്യും പക്ഷികളെയും പാകം ചെയ്യും പത്ത് ദിവസത്തിൽ ഒരിക്കലും സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഘോപുരത്തിൽ ഞാൻ ആവശ്യപ്പെട്ടില്ല കണ്ടോ അവിടെ ജനത്തോടുകൂടെ ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുവാൻ നെഗമ്യ ഒരുക്കമുള്ളവനായിരുന്നു ഇതാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ യോഗ്യത മാത്രമല്ല അടുത്തതായി നമ്മൾ കാണുന്നു അവൻ ദുഷ്കർമ്മത്തിൽ ഏർപ്പെടാത്തവനായിരുന്നു കാപിതിനെ കുറിച്ചും ശലോമോനെ കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവരൊക്കെ പലപ്പോഴും പാപത്തിൽ അല്ലെങ്കിൽ എന്ന പാപത്തിൽ വീണുപോയി പക്ഷേ നമ്മൾ നെഗമ്യാമനെ കാണുന്നത് ശ്രേഷ്ഠനായ ഒരു വ്യക്തി വിശുദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കലും ദുഷ്കാമത്തിൽ വീണുപോയില്ല തനിക്ക് വേണമെങ്കിൽ പലവിധത്തിലുള്ളതായ പാപത്തിൽ ഏർപ്പെടാമായിരുന്നു താൻ പാഴ്സി രാജാവിൽ നിന്നും താൻ യോഗ്യത നേടിയവനായി അല്ലെങ്കിൽ താൻ കൽപ്പന ലഭിച്ചവനായികൂതി ദേശത്തിന്റെ അധിപതിയായി താൻ മാറിയ അവസ്ഥയിലും താൻ ഒരിക്കലും പാവത്തിലേക്ക് വീണുപോകാതെ ദുഷ്കാമത്തിലേക്ക് വീണുപോകാതെ താൻ ഒരു വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനായി മാറി ദൈവരാജ്യത്തിന് വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും അവൻ കഷ്ടത അനുഭവിക്കുന്നവനായി മാറി അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് യഥാർത്ഥ നേതാവ് ഈ നൂതിന്റെ റോമനക്കങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം നഗമ്യാവ് രാജസദസ്സിൽ ബഹുമാനത്തോടുകൂടെ പെരുമാറുന്നവനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം രാജാവ് നഗമ്യാവിന് വേണ്ടി പ്രവർത്തിച്ചു പന്ത്രണ്ട് വർഷത്തോളം നഗമ്യാവ് ആ രാജസദസ്സിൽ നിന്നും മാറി തൻ്റെ ജോലിയിൽ നിന്നും മാറി താൻ എകൂദ്യ ദേശത്ത് തൻ്റെ രാജ്യത്തിന്റെ മതിൽ പണിയുവാൻ വേണ്ടി പോയപ്പോൾ രാജാവ് എല്ലാ വിധത്തിലുള്ളതായ സപ്പോർട്ടും സഹായവും നെഗമ്യാവിന് നൽകുവാനിടയായി എന്തുകൊണ്ട് താൻ രാജധാനിയിൽ വിശ്വസ്തനായിരുന്നു തൻ്റെ ജോലിയിൽ അവൻ വിശ്വസ്തനായിരുന്നു താൻ അവിടെ ഏറ്റവും ബഹുമാനത്തോടു കൂടെ പെരുമാറുന്നവനായിരുന്നു ആലുവിയ രണ്ടാമത്തെ റോമനൊക്കെ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിറവേറ്റുന്നതിന് നെഹമ്യാവ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു നായകനായി പ്രവർത്തിച്ചു ദൈവത്തിന്റെ ഹൃദയാഗ്രഹത്തെ തിരിച്ചറിഞ്ഞ നെഗമ്യാവ് മതിലുപണിക്ക് വേണ്ടി നമ്മൾ വായിച്ചതുപോലെ താൻ ഒരു കൈയിൽ ആയുധവും മറുകൈയിൽ പണിയായുധവുമായി താൻ മതിൽ എന്നതിൽ നേതൃത്വം വഹിക്കുവാൻ ഇടയായി തീർന്നു മൂന്നാമത്തെ റോമനക്കം കർത്താവിന്റെ പ്രത്യുചാരത്തിൽ ഇന്ന് നഗമ്യാവിനെ പോലെയുള്ള നായകന്മാരെ ആവശ്യമുണ്ട് കുഞ്ഞുങ്ങളെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ കാണണം ഈ കാലഘട്ടം ഇത് അവസാന സമയമാണ് ഈ ലോകം ന്യായവിധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം കർത്താവായ യേശുവിന്റെ വരവ് ഏറ്റവും സാധ്യമായ ഏറ്റവും അടുത്തിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് നാം ഇന്നത്തെ നെഗമ്യാവുമാരായി തീരണമെന്ന് ഇന്നത്തെ നെഹമ്യാവിനെ പോലെ ദൈവസഭയെ പണിയുന്ന ദൈവത്തിന്റെ രാജ്യത്തെ പണിയുന്ന നെഗമ്യാവുമാരായി നമ്മൾ മാറണമെന്ന് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ദൂതം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടാകണം കർത്താവേ സെറിബാബേരിനെയും മെസ്രയെയും നെഹമ്യാവിനെയും പോലെ ഞങ്ങളെയും കർത്താവിന്റെ പ്രത്യുദ്ധാരത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ റിക്കവറിക്ക് വേണ്ടി പ്രത്യുദ്ധാര വേലയ്ക്ക് വേണ്ടി ദൈവസഭയുടെ പ്രത്യുദ്ധാര വേലയ്ക്ക് വേണ്ടി ശരിയായി നേതൃത്വം വഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം നമ്മൾ ഈ തൂതിൽ ആദ്യം കണ്ടതുപോലെ ഉന്മേഷമുള്ളവരായി സന്തോഷമുള്ളവരായി ദൈവത്തിന്റെ താല്പര്യത്തെയും ദൈവത്തെയും സ്നേഹിക്കുന്നവരായി കൂട്ടായ്മയിൽ പ്രാർത്ഥനയിൽ ദൈവവുമായി എല്ലാ സാഹചര്യത്തിലും ബന്ധപ്പെടുന്നവരായി ദൈവവുമായി എല്ലായ്പ്പോഴും ഒന്നായിരിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവരായി പരിപൂർണമായും നിസ്വാർത്ഥരായി ദുഷ്കാമത്തിൽ ഏർപ്പെടാത്തവരായി നാമായിരിപ്പാൻ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആമേ